ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയല്ല ചിക്കൻ വെച്ചിട്ട്. ഗൈസ് ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഈ കളറിൽ വരണം. സൂപ്പർ അടിപൊളിയല്ലേ, ഡിപ്പിന്റെ കൂടെ ഇതിലും അടിപൊളി. സൂപ്പർ. അച്ചു നല്ല മഴയല്ലേ, ചൂടായിട്ട് എന്തെങ്കിലും കഴിച്ചാ കൊള്ളായിരുന്നു. കേറിയല്ലേ, ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയല്ല ചിക്കൻ വെച്ചിട്ട്, അടിപൊളിയല്ലേ. നല്ല മഴ. നമ്മൾ ആരുടെ വീട്ടിലായിരുന്നു? നമ്മളിന്ന് സിസ്റ്ററിന്റെ വീട്ടിൽ. അതെ, അവരൊക്കെ വരുമല്ലേ വീട്ടിൽ വരെ ഇടയ്ക്ക്. അപ്പൊ ഗൈസ് ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആണ് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്, ബ്രസ്റ്റ് മാത്രം, എല്ല് വേണ്ട. അപ്പൊ അത് അത് വെച്ചിട്ടാണ് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, റെഡി. അപ്പൊ ഗൈസ് ഇതാണ് ബ്രസ്റ്റ് പീസ്. നമുക്കിത് ചെറിയ ചെറിയ ക്യൂബ് പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മഴയായതുകൊണ്ട് സൗണ്ട് അധികം ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ബ്ലഡ് ചെറിയ ചെറിയ ബ്ലസ്റ്റൈൻസ് കുഴപ്പമില്ല. അപ്പോൾ ഇത് നേരെ താപ്പോട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇത് ചെറിയ ചെറിയ ക്യൂബ് പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ചിക്കൻ നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് ക്യൂബ് ക്യൂബായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നാല് ബ്രസ്റ്റ് പീസ് ആണ് എടുത്തേക്കുന്നത്. ഇവിടെ ചേട്ടനും നമ്മുടെ കിച്ചണിലുണ്ട്, നമ്മുടെ കിച്ചണല്ല നമ്മളുണ്ട്, പിന്നെ അനിയത്തി ഇപ്പൊ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് എടുക്കാം. മുടി ഗൈസ് ഇതിനകത്ത് നമുക്ക് കുറച്ച് റോസ്മെറി ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് റോസ്മെറി കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് ഇതിനകത്ത് കുറച്ച് മസാല, കുറച്ചല്ല ആവശ്യത്തിന് വേണ്ട മസാല ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് പെപ്പർ ചിക്കൻ മസാല, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ അടിച്ചു വെച്ച റോസ്മെറി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മുട്ട, പിന്നെ ആവശ്യത്തിന് കോൺഫ്ലവർ, പിന്നെ കോൺഫ്ലവർ. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഗൈസ് നല്ല കണ്ടോ, കറക്റ്റ് മസാല നല്ലോണം അയ്യവ പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു ഹായ് പറയൂ. ഇന്നലെ അവൻ അടുക്കളയിൽ ഇരിക്കുന്ന ആർച്ച. അതെ അതെ ചേട്ടാ, എങ്ങനെയുണ്ട് എന്റെ റെസിപ്പി കാണാനായിട്ട്? കൊള്ളാം കേടാ, നല്ല രസമില്ലേ? അതെ, മസാല കറക്റ്റ് അല്ലേ? അപ്പൊ ഗൈസ് ഇത് നമുക്ക് ഇനി ഒരു ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഓക്കേ, റെഡി. കാക്കേ അല്ല, അത് പറവയാണ്. ആദ്യമായി ഗ്രാമത്തിൽ പോകുന്നു. അപ്പൊ ഗൈസ് ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട്, മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ബ്രെഡ് ക്രംസിനകത്ത്, കഴിഞ്ഞ വട്ടം ഞാൻ ക്രംബ് ക്രംബ് എന്ന് പറയുന്നുണ്ട്, എല്ലാവരും ചോദിച്ചു ബ്രെഡ് ക്രംബ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണ്. ബ്രെഡ് ക്രംബ് ആണ് കേട്ടോ, അത് നമുക്കൊരു 10-45 രൂപ എടുത്തിട്ട് ഷോപ്പിംഗ് മേടിക്കാൻ കിട്ടും. 10 രൂപ കൂട്ടിയാ, 45 രൂപ എടുത്ത് മേടിക്കാം. അപ്പൊ നമുക്കിത് ബ്രെഡ് ക്രംബ് ചെയ്തിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, റെഡി. ബ്രെഡ് ക്രംബ് ഇട്ട് കൊടുക്കാം, ബ്രെഡ് ക്രംബ് ആണ് കേട്ടോ. അപ്പൊ ഗൈസ് ഓരോ പീസിനകത്തോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഈ സൈഡിൽ നിന്ന് ഓരോന്നിലും ഇങ്ങനെ വാരി മണ്ട വഴി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പെതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കുക. പെതുക്കെ പ്രസ് ചെയ്യാതെ സ്നേഹത്തോടെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ 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 സ്നേഹത്തോടെ എടുക്കുക ഗൈസ്. അല്ലെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ വെളി ഒന്ന് മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ച് ക്രമം പന്നലാവും, എല്ലാം പന്നലാവും. അപ്പോൾ ഇതേ കണക്ക് എല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാം നമ്മളിവിടെ ക്രംസ് വരട്ടി എടുത്തിട്ടുണ്ട്, നമുക്കിത് സെറ്റാക്കി എടുക്കാം. നമുക്കിത് സൺഫ്ലവർ ഓയിലിനകത്തിട്ടിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് അല്ല, സൺഫ്ലവർ. ഓക്കെ, റിഫൈൻഡ് ഓയിൽ. അപ്പോൾ ഗൈസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഓരോ പീസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. പെട്ടെന്ന് പെട്ടെന്ന് പറന്ന് പറന്ന് നിൽക്കട്ടെ, പറന്ന് പറന്ന്. സിമ്പിളാണ്, ചൂടാക്കിട്ട് സിമ്പിളാക്കുക, മുങ്ങി നിക്കടക്കണം എണ്ണയിൽ, നല്ല രസമുള്ളൂ. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം കണ്ടോ,
ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് മാറ്റാം. ഗൈസ് ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഈ കളറിൽ വരണം കേട്ടോ. ഗൈസ് അടുത്ത സെറ്റ്. അപ്പൊ ഗൈസ് നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആദ്യം ഇവർക്ക് കൊടുക്കാം. കഴിച്ചു നോക്കൂ. മയണീസ് ഇടണു ഗൈസ്. കഴിച്ചോളൂ, കുഴപ്പമില്ല ഗൈസ്. മയണീസ് എഗ്ലെസ് മയണീസ് ആണ് കേട്ടോ, വേറെ മയോന്നുമല്ല. കഴിക്കുന്നതിന്റെ സൗണ്ട് കിട്ടണം എനിക്കിവിടെ. നീ കഴിക്കുന്നതിന്റെ സൗണ്ട് കിട്ടണം. നല്ല ക്രഞ്ച് ആയിട്ടോ അല്ലേടി അല്ലേ. അപ്പൊ ഗൈസ് കുറച്ച് ചേട്ടനോട് നമുക്ക് കൊടുക്കാം. തണ്ട് ചേട്ടനോട് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട് ചേട്ടാ, അടിപൊളിയല്ലേ? ഡിപ്പിന്റെ കൂടെ ഇതിലും അടിപൊളിയാ. അപ്പൊ ഗൈസ് അടിപൊളി സാധനമാണ്. നിങ്ങൾ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. അപ്പൊ സിമ്പിളാണ്, സിമ്പിൾ ആയിട്ടുമാണ്, പവർഫുൾ ആണ്. അപ്പൊ ഗൈസ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്തിരിക്കണം. അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.